ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഇയാളെ സ്വാഗതത്തിന് വേണ്ടിട്ട് വെയിറ്റിംഗ് ആട്ടാ. സ്വാഗതം കഴിഞ്ഞിട്ട് ബാക്കി പരിപാടി തുടങ്ങാൻ പറ്റും, ഇല്ലെങ്കിൽ രക്ഷയില്ല അല്ലേ. അപ്പൊ ഇന്നത്തെ ആരും ചോദിക്കുന്നില്ല, അവിടെ അങ്ങോട്ട് കുറച്ച് ഒന്ന് താടിയല്ലോ ആദ്യം എടുത്തിട്ടുണ്ട്. പ്രത്യേക സാഹചര്യത്താൽ അത് വീണ്ടും പോയി. താടി വെച്ചിട്ട് ഗ്ലാമർ കൂടുതലാന്നുള്ള കമന്റ് കാരണം നമ്മള് താടി പഠിപ്പിച്ചാണ് അല്ലേ. അപ്പൊ ഇന്നത്തെ നമ്മുടെ വിഷയം എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ ഇവനെ നമ്മൾ ഒന്നുമില്ല, ഇത് എന്തൊക്കെ ചെയ്തു കൊടുത്തിട്ട് ഒന്ന് ഇറങ്ങി തരണ്ടേ. വീടും വൃത്തിയാക്കി കൊടുത്ത് വീട് മൊത്തത്തില് മാറ്റിയെടുത്ത് എന്നിട്ട് പോകണ്ടല്ലോ. നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ അങ്ങനെ സായുവിന് നമ്മള് വീട് മാറി ഗെറ്റ് ഔട്ട് ഓഫ് ദ ഹൗസ്. നമ്മളെ വീട്ടിൽ നിന്ന് ഇവര് അതൊക്കെ നമുക്ക് ലാസ്റ്റ് പറഞ്ഞു തരാം. നമ്മൾ ആദ്യം നിന്ന വീടില്ലേ, ആദ്യമേ വീഡിയോ കാണുന്നതായിരിക്കും അറിയാം. നമ്മൾ പണ്ട് നിന്ന വീട് ഒന്ന് പൊളിച്ചു പൊളിച്ചു വിട്ടല്ല, ചെറിയ രീതിയിൽ അതിനൊന്ന് മാറ്റിയെടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതിൻ്റെ ശേഷം നമ്മൾ വീഡിയോസ് ഒന്നും ഇട്ടില്ല. ആ വീടിനെ കുറിച്ചിട്ടോ അതിൻ്റെ കാര്യങ്ങളെ കുറിച്ചിട്ടൊന്നും വീഡിയോസ് പിന്നെ ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ ഇപ്പം കുറച്ച് ലേറ്റസ്റ്റ് ആയിട്ട് രണ്ട് മൂന്ന് കമൻറ്റ് സത്യം പറഞ്ഞാൽ കമൻറ്റ് വന്നിട്ട് തന്നെയാട്ടോ, അല്ലാണ്ട് വെറുതെ നിങ്ങളെ വീഡിയോ കാണിക്കാൻ വേണ്ടി പറയുന്നതെന്നായിരിക്കും തോന്നണ്ട. ഒന്നോ രണ്ടോ കമൻറ്റേ വന്നിട്ടില്ല, കുറേ കമൻറ്റ് ഒന്നും വന്നില്ല. പക്ഷേ ആ കമൻറ്റ് അതിലുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യേണ്ടതായിരിക്കും, നോക്കിയാൽ കാണും കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ ഒന്ന് വീട് ഏതായാലും ഒന്ന് കാണിച്ചു തരാമെന്നുള്ള രീതിയിലാണ് ഇന്നത്തെ ഈ വീഡിയോ ആയിട്ട് നമ്മൾ വന്നത്. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് ഒരു നാരായണ പാരായണം കേൾക്കുന്നുണ്ട്. കാരണം നമ്മുടെ അമ്പലത്തിൽ ഇപ്പോ പിന്നെ തിരുവാതിര ഉത്സവം തുടങ്ങുന്നുണ്ട്. തിടമ്പ നൃത്തമുണ്ട് കേട്ടോ. അപ്പൊ അമ്പലം ഇവിടുന്ന് കാണുന്ന ദൂരത്തിലാണ്. ഇപ്പം കാട് പിടിച്ചിട്ട് അങ്ങോട്ടേക്ക് കാണിച്ച കാണൂല, അതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് അതും സൗണ്ട് കേൾക്കുന്നുണ്ടാവും നിങ്ങൾക്ക് ബാക്കിൽ. ഇപ്പൊ ഒരു ഫോൺ അടിക്കുന്ന സൗണ്ട് കിട്ടില്ല, അതെന്നെ കേട്ടോ. എന്റെ ഒരു ഫ്രണ്ട് വിളിക്കുന്നത്, തിരിച്ചു ഞാൻ വിളിച്ചോളാം. അപ്പോ പറഞ്ഞു വന്നത് നമ്മളെ വീടിന്റെ ഇപ്പോഴത്തെ വിശേഷങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം. പഴയ വിശേഷങ്ങൾ, അതായത് പഴയ വീട് എങ്ങനെയെന്നുള്ളത് ഞാൻ ഒന്ന് കാണിച്ചു തരാം. അതും ഇതിന്റെ കൂട്ടത്തിൽ ഒന്ന് കാണിച്ചു തരാം. അപ്പോഴേ നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്ത് മാറ്റാം, വേറെ സംഭവം ഒന്നുമില്ല. നമ്മുടെ വീട്, നമ്മുടെ ഫാമിലി, നിങ്ങളുടെ കുടുംബം, അപ്പൊ ആ രീതിയിൽ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. കേട്ടോ, ഒന്ന് ഓടിച്ചിട്ട് ഒന്ന് വീടിലൊന്ന് കണ്ടിട്ട് വരാന്നുള്ള രീതിയിൽ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയ പഴയ വീട്ടിലേക്ക് സ്വാഗതം. നമുക്ക് വിശേഷങ്ങൾ നോക്കാം. അപ്പൊ പുറത്തുനിന്ന് ഇതാ ഫ്രണ്ട് ഇങ്ങനെ തന്നെ ആയിരുന്നു അന്നും ഉള്ളത്. ആ വീഡിയോ പക്ഷേ ഇപ്പം കാണാൻ നല്ല മാറ്റം തോന്നും. കളർ മാറ്റിയെന്നേ ഉള്ളൂ ഫ്രണ്ടിലുള്ളത്. ബാക്കി കുറച്ച് മാറ്റങ്ങളെല്ലാം ഉള്ളിലാണ് നമ്മൾ എത്തിച്ചിട്ടുള്ളത്. അന്മിക്ക് പണ്ടത്തെ ഓർമ്മകൾ നൊസ്റ്റു ഫീൽ ചെയ്തിട്ടുണ്ട് അല്ലേ അമ്മേ. ഒന്നര കൊല്ലത്തിന് മുകളിലായി ഈ വീട്ടിലേക്ക് വന്നിട്ട്. അപ്പോൾ ഓനും ഈ വീട് വന്നു നോക്കുമ്പോൾ ഭയങ്കര ഹാപ്പി ആയി അല്ലേ അമ്മേ. ഇന്നൊരു കാര്യം ചെയ്യും, നിങ്ങളെ വീട് വന്നോ, ഞാൻ അപ്പുറം പോയി എന്ത് പറയുന്നു. അകത്ത് കേറുമ്പോ തന്നെ ഇവിടെ ഒരു ആദ്യം എങ്ങനെയാണെന്ന് വെച്ചാല് ഇവിടുന്ന് തന്നെ നമ്മൾ ഉള്ളിലേക്ക് പോകേണ്ട ഒരു റൂം, നമ്മുടെ ഓഫീസ് റൂം എന്ന് പറയുന്ന പോലെ ചെറിയ റൂമിലേക്ക് പോകേണ്ട വഴി അതൊക്കെ നമ്മൾ കാണിച്ചു തരാം കേട്ടോ. പഴയ അതിന് എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കാണിച്ചു തരാം വീഡിയോ. അപ്പൊ അത് നമ്മൾ അങ്ങനെ അടച്ചു. അത് അടച്ചു തന്നിരാന്നുള്ളത് ഉള്ളിൽ പോയാലും മാത്രമേ മനസ്സിലാവൂ. ചലോ അന്ന് പണ്ട് നമ്മുടെ വീട്ടിൽ വന്ന് പോയവർക്ക് ഇപ്പം വന്ന് നോക്കുമ്പോ ശരിക്കും നല്ല മാറ്റം ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം നേരിട്ട് കണ്ടവർക്ക് ഭയങ്കര സംഭവം, ഭയങ്കര സംഭവം എന്നല്ല, നല്ല മാറ്റം ഫീൽ ചെയ്യുന്നുണ്ട്. എന്തായാലും ഇങ്ങനെ നല്ലായിരുന്നു, നല്ല മാറ്റം വന്നിട്ടുണ്ട്. പുതിയ വീടിന്റെ രീതിയിലേക്ക് വരൂലെങ്കിലും അടുക്കളയിലേക്ക് എൻട്രൻസ് നമ്മൾ മാറ്റി നേരെ ഇപ്പുറത്തേക്ക് വെച്ച് ഇതിലൂടെയൊക്കെ ആയിരുന്നത്. നമ്മള് ഒരു ചെറിയൊരു ഡൈനിങ് ഹാൾ, ഡൈനിങ് ഹാൾ ഇത് എന്താണെന്ന് ചോദിക്കണ്ട. സംഭവം ഇത് സംഭവം എന്നല്ല, കുറച്ച് സാധനങ്ങളെ ഉള്ളിലേക്ക് കയറ്റി വെച്ചിട്ട് പഴയ സാധനങ്ങൾ അതൊക്കെ ഒരു വൃത്തിയാക്കി അടുക്കി വെക്കണം. കഴിഞ്ഞില്ലല്ലോ മൊത്തം പറഞ്ഞു തരുന്ന വെച്ചാൽ ഇവിടെ താമസം തുടങ്ങിയില്ല. സംഭവം പണി കംപ്ലീറ്റ് കഴിഞ്ഞു. ഇനി ഈ സാധനങ്ങൾ എടുത്ത് പുറത്ത് കളയാ, ഇവിടെ വന്ന് നിൽക്കുകയോ ഉള്ളൂ. അതൊന്നും ചെയ്ത് തരണ്ടേ, ഒന്ന് പോടേ. അപ്പോ അടുത്തത് ഇതാ, അങ്ങോട്ട് പോകുന്നതിന് മുന്നേ ഇവിടുന്ന് റൂം, ഇതല്ല ആദ്യത്തെ ആ റൂം തന്നെ. ഇവിടെയും റൂമിന് നല്ല മാറ്റം വന്ന എന്താന്ന് വെച്ചാല് നിങ്ങക്ക് കണ്ടവര് പണ്ടത്തെ ഇവരെ റൊമാൻറ്റിക് വീഡിയോ ഇല്ലേ, ഇവരെ പണ്ടത്തെ രണ്ടാളി എന്നേരോ. ഈ റൂമിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ സൈഡിൽ തട്ടുകട്ടെ, ഈ തട്ടുകട്ടെ
പണ്ടത്തെ പഴയ വീടുകൾക്കെല്ലാം പിന്നെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് കൊണ്ടുപോയിക്കൊണ്ടുന്ന സാധനങ്ങൾ തട്ടി ഇതങ്ങനെ നിങ്ങൾ അങ്ങോട്ടും ഉണ്ടായിരുന്നു. അവിടെ തന്നെ പൊട്ടിച്ചങ്ങാണ്. അപ്പൊ പൊട്ടിച്ചങ്ങനെ റൂമിന്റെ വെളുപ്പം കൂടി നല്ല സൗകര്യമായ പോലെ നല്ല വെളിച്ചം കണ്ടു കാറ്റാണ്. ഇപ്പൊ നോക്കുമ്പോൾ നല്ല അടിപൊളി റൂമായി. പഴയ നമ്മളെ കുറച്ച് കൊല്ലം മുന്നത്തെ ഇപ്പോഴത്തെ വീട്ടില് പൊതുവെ അങ്ങനെ തട്ടടിക്കുന്ന പരിപാടി ഇപ്പൊ ഇല്ല. മുന്നത്തെ വീട്ടില് തട്ടടി ഉണ്ടായിരുന്നു. ആ തട്ട് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പം തന്നെ, നമ്മള് വേണ്ടാത്ത സാധനങ്ങൾ നമ്മളെന്താക്കും, കളയില്ല. നാളെ ആവശ്യം വരും, നമുക്ക് തട്ടും വരും. ഒരു കാലത്തും അത് എടുക്കുകയില്ല. നിങ്ങൾക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. തട്ടുള്ള വീടുകളിലെ അവസ്ഥയാണ്. ഒരു ലോഡ് സാധനം ഈ റൂമിന്റെ തട്ടിന്റെ മുകളിൽ തന്നെ എടുത്ത് സംഭവം. മറ്റേ അപ്പുറത്തെ വീടിനെക്കാട്ടും നല്ല അടിപൊളി സംഭവം സെറ്റായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. നല്ല നല്ല സൗകര്യമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് നമ്മളെ പഴയ ടിവി, ഇതിന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഇടിയിലെ വെച്ചിട്ടുണ്ട്. ഇത് കംപ്ലൈന്റ് ആട്ടോ ഈ സാധനം. നമ്മളെ പണ്ടത്തെ ഇതില്ലേ, ഒന്ന് ഇടക്കിടക്ക് പെട്ടെന്ന് കളറ് ഓഫ് ആകാലാകുമ്പോ ആ സൈഡിൽ പോയിട്ട് ടപ്പ് രണ്ടടി അപ്പോൾ ആദ്യം വരും. അതെന്റെ സൂക്കടുള്ള ഒരു സാധനം. പിന്നെ ഇവിടെ പണ്ടത്തെ ആ ഡോറുണ്ടായിരുന്ന സ്ഥലം മുട്ടിച്ചിട്ട് ഇപ്പോൾ ഇതായാലോ. ഇതിപ്പോൾ ടി വി വെക്കേണ്ടിയിട്ടാണ് ഇതിൻ്റെ വയറുകൂടെ വലിച്ചെടുത്ത്. കാരണം നമ്മൾ ഒരുപാട് കൊല്ലം നിന്നൊരു വീട്ടിൽ ചെറിയ രീതിയിലുള്ള മാറ്റം വരുത്തുമ്പോൾ തന്നെ നമുക്ക് വലിയ രീതിയിലൊരു മാറ്റം ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഒരു ഡോറ് എന്നിട്ട് നേരെ റൂമിലേക്ക് കയറി പോകുന്നത്. ഏകദേശം റൂമിൻ്റെ രീതി ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. ഇതാ ഈ കാണുന്ന ഒരു രീതി, ഇതാ ഇവിടുന്ന് ഇത്രയും വരെ ഉണ്ടായിട്ടുള്ളൂ. സത്യം പറഞ്ഞാൽ റൂം കുറച്ചും കൂടി ഉള്ളോണ്ടോ. പക്ഷെ ഇപ്പം നമ്മളെന്താക്കി, രണ്ട് റൂം ഉണ്ടായത് ഒരു റൂമാക്കി മാറ്റി. ഇതാ നേരെ ഇതിപ്പോ നല്ല അടിപൊളി റൂമായി. നേരെ അതിൻ്റെ ഉള്ളിലേക്ക് കയറി വന്ന് ഇവിടെ നല്ല സെറ്റ് റൂമായി. മറ്റേ റൂമിൽ ഏകദേശം പോയിട്ട് നമ്മൾ അറ്റാച്ച് ബാത്റൂം. അപ്പോ ഇവിടെ അപ്പോ പറഞ്ഞതെന്ന് വെച്ചാല്, ആദ്യത്തെ റൂം ഇവിടെ റൂം ഉണ്ടായിരുന്നു. നമ്മളെ പുറത്തുനിന്ന് ഞാൻ കാണിച്ചതല്ല മുട്ടിച്ച്. അപ്പോൾ അത് നമ്മൾ മാറ്റിയിട്ട് ഇവിടെ ഒരു ഓഫീസ് റൂമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് മാറ്റി അത് കട്ട് ചെയ്ത് ഇവിടെ ഒരു ചുമര് ഉണ്ടായിരുന്നു. അത് കട്ട് ചെയ്ത് കളഞ്ഞു ഈ ഒരു ഏരിയയിലുള്ള ചുമര് കട്ട് ചെയ്ത് ഇതിനെ ഒറ്റ റൂമാക്കി ഒരു അറ്റാച്ച് ബാത്റൂമും കൊടുത്ത്. അപ്പോൾ മൂന്ന് റൂം ഉണ്ടായിരുന്നു. ചെറുതാണ് റൂം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കാര്യമൊന്നും ഉണ്ടായിരുന്നു. ചെറിയ മൂന്ന് റൂമായിരുന്നു. മാറ്റിയിട്ട് ഇപ്പോൾ ഒന്നിൽ അറ്റാച്ചാക്കി രണ്ട് റൂമാക്കി. നേരെ ഡൈനിങ് ഹാള്. അതായത് മുന്നത്തെ അടുക്കളേൻ്റെ നീളം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് വിട്ടിട്ട് അങ്ങ് ഇവിടം വരെ അടുക്കളേൻ്റെ നീളമായിരുന്നു. അപ്പോൾ അതിനെ എന്താക്കി, ഒറ്റ അടുക്കള എന്നുള്ള സംഭവം നമ്മൾ ഇവിടെ ഒരു ചെറിയൊരു കട്ടിങ് കൊടുത്ത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഡൈനിങ് ഹാളാക്കി. അതുകൊണ്ട് ഇപ്പോൾ അതിനുള്ളൊരു സൗകര്യമുണ്ട്. ഡൈനിങ് ഹാള് മെയിനായിട്ട് ഒരു വർക്ക് ഏരിയ എന്നായിരിക്കും ഇപ്പോഴത്തെ കുളിമുറിയിലും അങ്ങനെയെല്ലാം പോകുന്നത്. നമ്മളിവിടെ പണ്ടേ ഉള്ളത് തന്നെയാണ്. ഇവിടെ അടുക്കളയിൽ നിന്ന് തന്നെ ഡയറക്റ്റ് അതിനപ്പുറം തന്നെ കളറായിട്ടില്ല. വർക്ക് ഏരിയ ഞാൻ പറഞ്ഞ പണി കംപ്ലീറ്റ് കഴിഞ്ഞു. പക്ഷേ ഇവിടെ താമസം തുടങ്ങിയില്ല. അതുകൊണ്ട് തന്നെ തേങ്ങ എല്ലാ ഐറ്റങ്ങളും ടോയ്ലറ്റ് ഇടാ, വർക്ക് ഏരിയ ഇതാണ്, വർക്ക് ഏരിയ സംഭവങ്ങളെല്ലാം ഇപ്പം പുതിയ ഇട്ടത് ഒന്നും ചെയ്തിട്ടുണ്ടായില്ല. പണ്ടത്തെ കൂടെ അതുപോലെ ഉണ്ടായി. അപ്പൊ അതെല്ലാം ഇപ്പം പണി എടുത്തിങ്ങനെ ആക്കിയത്. പറഞ്ഞാന്ന് വെച്ചാല് ഇവിടെ താമസം സ്റ്റാർട്ട് ചെയ്തില്ല. അമ്മി അമ്മിക്ക് പഴയ വീടാണോ പുതിയ വീടാണോ ഇഷ്ടപ്പെട്ടെ? ഇതല്ല ഇഷ്ടപ്പെട്ടെ? അമ്മിക്ക് ഈ വീടല്ല ഇഷ്ടപ്പെട്ടെ? അല്ല സത്യം പറയണ, അമ്മിക്ക് ഈ വീടല്ല ഇഷ്ടപ്പെട്ടെ? അമ്മിക്ക് ഈ വീടാട്ടോ നല്ലോണം ഇഷ്ടപ്പെട്ടെ? അല്ല അമ്മി അതേ പോലും നമ്മളാ പുതിയ വീടിന്റെ പഴയ വീടിന്റെ പുതിയ രൂപം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വലിയ സംഭവം ഒന്നും ഉണ്ടായിട്ടില്ല. നമ്മളെ തന്നെ സ്വന്തം ഐഡിയയിൽ അങ്ങനെ അങ്ങനെ ഇങ്ങനെയെല്ലാം ആക്കി തട്ടിക്കൂട്ടി ആക്കിയതാണ്. അല്ലാണ്ട് വേറെ സംഭവം ഒന്നും ഇല്ല. ഈ വീട് ചെറുതായിട്ട് തോന്നുന്നവരുണ്ടാവാ. ഈ വീട് വീട് തീരെ സൗകര്യം ഇല്ലാത്ത ഒരുപാട് ആൾക്കാർ. അപ്പൊ അവർക്ക് ഇതൊരു വലിയൊരു വീടായിട്ടും തോന്നാം. അത് ഓരോരുത്തരുടെ സാഹചര്യം പോലെയാണ്. അപ്പൊ പറഞ്ഞു വന്നത് നമ്മള് ആ കമന്റിന് കൊടുത്ത് കുറെ ആൾക്കാർ അമ്മി ഈ വീട്ടിൽ എത്തിയാലും തൊട്ട് ഫുൾ ആക്റ്റീവാട്ടാ. ഈ വീട്ടിൽ വന്നാലുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ എപ്പോ നമുക്ക് അമ്പലത്തിലുള്ള പാട്ട് അത് ഇതെല്ലാം കേൾക്കാം. നല്ല അടിപൊളി അന്തരീക്ഷട്ടാ. അടുത്ത പൂജ ചെയ്യുമ്പോഴുള്ള മണിമുട്ട് വരെ നമുക്ക് ഇവിടെ കേൾക്കാം. തൊട്ടടുത്ത് തന്നെ അമ്പലം അമ്പലം കുളം അതെല്ലാം നിങ്ങൾ പണ്ടേ കണ്ടിട്ടുണ്ട്. പണ്ട് കണ്ടവർക്ക് ഓർമ്മയുണ്ടാവും. പിന്നെ ഈ വീടും നമ്മളെ വീടും തമ്മിൽ വലിയ ദൂരമൊന്നും ഇല്ല കേട്ടാ. കുറേ വീടുകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. തൊട്ടടുത്ത് തന്നെ രണ്ട് വീടും ഇല്ല. പിന്നെ നമ്മളെ ഈ വീടിൻ്റെ തമ്മിൽ ഒരു വീട് ഉണ്ട്, ഒരു വീടിൻ്റെ ഗ്യാപ്പ്. ഇവിടുന്ന് മോട്ടോർ വെച്ചിട്ട് വെള്ളം പെറ ഞാൻ അടുത്തേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു കിണർ കുഴിക്കുന്നതിന് മുന്നേ. അപ്പോൾ
അതാ പറഞ്ഞേ അത്ര ഇവൻ താമസം ഇങ്ങോട്ടേക്ക് മാറാനൊന്നും നമ്മളെ ഇന്നൊന്നും ആയിരുന്നില്ല കേട്ടാ. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് കുറച്ച് കഴിയട്ടെ, ഇവിടെ ഒന്ന് അവിടെ ഉള്ളവരോ ഇവരെ ആരെയും കിടക്കട്ടെ, എടീ സൈഡിലെടീം കിടത്താ നോക്ക്. ആരാ പറഞ്ഞു ഇവിടെ വീട് സൗകര്യം എല്ലാം വെച്ചിട്ട് ഒരാടെ നിലത്ത് വന്ന് കിടക്കണേ ഇല്ല. ആടെ ആടെ ആകെ 2 രൂപ ആരാക്കിയുള്ളൂ. നീ മിറ്റത്ത് കിടക്കും ഇന്നാളെ. പിന്നെ വേറെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് കമന്റില് കഴിഞ്ഞ വീഡിയോയില് കൊറേ ആൾക്കാരിങ്ങനെ ദേശീയച്ചേച്ചിനെ കളിയാക്കുന്നത് കൊറേ കൂടുതലാകുന്നുണ്ട് പറഞ്ഞവരുടെ. സത്യം പറഞ്ഞാൽ ക്യാമറയിൽ കളിയാക്കൽ കുറവാട്ട. ഈ ക്യാമറയിൽ ഞാനല്ല എത്ര ഡീസന്റ് ആയിട്ടാ കുറക്കുന്നത് അറിയോ? എന്റെ പരമാവധി ഞാൻ പരമാവധി അപ്പൊ വീഡിയോയില് ഞാൻ പറയുന്നത് എത്രയോ കുറവാണ്. ഇത് എന്താണെന്നറിയോ, രക്തത്തിൽ അലിഞ്ഞു പോയതാണ്. അത് ഇവക്കും ഒരു ശീലായി പറഞ്ഞു പറഞ്ഞ് എനിക്കും അതൊരു ശീലായി. അതുകൊണ്ട് അതിലാരും ഒരു അവളെ വല്ലാണ്ട് കളിയാക്കുന്നതല്ല, ഇതൊന്നും വേണ്ട കേട്ടോ. ഇതൊരു അങ്ങനെ അങ്ങ് പോയപ്പോഴും ഇങ്ങനെ കണ്ടോ ഈ ഇതെന്നല്ല സംഭവം വീഡിയോ കാണുന്നത്. എൻ്റെ ഈ സൈഡിലെല്ലാം കണ്ട കഴുത്ത് പിടിച്ചിട്ട് ഇങ്ങനെല്ലാം പിടിച്ചിട്ട് ഇവിടെ പാടെല്ലാം ഉണ്ട്. കളിയാക്കലുകളിലെ നമ്മുടെ ഈ ഫാമിലിയിലെ സർവ്വസാധാരണ കേട്ടോ. ഞാനെല്ലാം ഇതാക്കുന്ന കൊള്ളുന്ന എന്തെല്ലാം അറിയാം. ഇപ്പൊ ഞാൻ തന്നെ ക്യാമറ എടുത്ത് എഡിറ്റ് ചെയ്യുന്നോണ്ട് എന്നെ കളിയാക്കുന്ന ഞാൻ ഒഴിവാക്കി വിടുന്നാണ്, കട്ട് ചെയ്ത് വിടുന്നത് നിങ്ങളത് കാണുന്നില്ല. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരുന്നു. കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളുമായി നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. പഴയ വീടല്ല പുതിയ വീട്, പഴയ പുതിയ വീട്. ഇതെല്ലാം നമ്മള് സാധാരണ പറയുന്നല്ലേ, ഒരു വീടിന് അപ്പുറത്തേക്ക് പറയുമ്പോ പഴയ വീട് പോയാ. ഇത്ര നാളെന്ന് പറയാ അൻവിയും പറയുന്ന വീട് ഇങ്ങനല്ലേ പറയാം. നമ്മളെ അപ്പുറത്തേക്ക് പോകാൻ പറയും. മറ്റേ സാധനമില്ലേ പഴയ വീട്ടില്, അതൊന്നും എടുത്തിട്ട് ഇടയ്ക്ക് പറയും അപ്പുറം പോയിട്ട് എടുത്തിട്ട് അത്രയോ. അതെല്ലാം സർവ്വസാധാരണ നമ്മുടെ നാടുകളിൽ സംസാരിക്കുന്ന സാധാരണ രീതിയിൽ. നമ്മളെ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ.